മഹാറാണി എവിടെ പോവാ? അമ്പലത്തിൽ പോവാടോ. കുഞ്ഞോ, കുഞ്ഞോടൊപ്പം സുന്ദരനാ കേട്ടോ, എന്റെ കുഞ്ഞോടൊപ്പം നല്ലതാണ്. അയ്യോ ബാഗിനകത്ത് മാമിയുടെ പൊട്ട് വലിച്ച നടക്കുന്നേ. കുഞ്ഞോ പോന്നോ അമ്പലത്തിൽ? കുഞ്ഞോ പോന്നുണ്ടോ? ഒന്നുമില്ല പൊന്നോ. മേക്കപ്പ് ഇടുക. ഏത് ഫോട്ടോ? ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്താന്ന് തോന്നുന്നു. ചെക്കര് അമ്പൂറ്റി അമ്പൂറ്റി തൊയ്യാൻ പോവാണോ? ഏ ആണോ? അങ്ങനല്ല അങ്ങനല്ല, അത് പൊട്ടിച്ചെത്തിട്ട് പിന്നെ ഒളിഞ്ഞിതാ. എല്ലാം ഒഴുക്കി ലൈറ്റെല്ലാം ഇട്ട് സരസ്വതീ ദേവിയുടെ ഒക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അതിനല്ലയോ കള്ളി അവിടെ പോയി ഇരുന്നേ. പൗഡർ അവിടെ ഓരത്തന്നെ കുടഞ്ഞിട്ട് കാണുമ്പോ ഞാൻ അന്ന് ദേഷ്യപ്പെട്ട് വാങ്ങിച്ചില്ലാത്തോ അത് ഓർത്തില്ല, മറന്നു. അയാൾ കിട്ടാ അവനെ എടുത്തോ പോയിട്ട് തന്നെ കിട്ടി. അല്ല ഇനി അമ്മ ഞാനും പോയി ഒരു ക്ഷീണം കിടന്നേന്റെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മയും കൊച്ചുമോനും ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇങ്ങ് പോരുന്നു. ഇത് നാളത്തേക്ക് നമ്മള് കുഞ്ഞിനപ്പത്തിന് അരി അരച്ച് വെച്ചത് കേട്ടോ. രണ്ടു മൂന്ന് ഇളം തേങ്ങ കിട്ടിയ അപ്പൊ കുഞ്ഞിനപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടി പാല് വാങ്ങിച്ചു. ഇത് ബോളിയാട്ടോ, ബോളി പായസവും കൂടെ കഴിക്കാൻ നല്ലതാണ്, നല്ല കോമ്പിനേഷൻ അല്ലേ. എനിക്കങ്ങനെ ഒരു ആഗ്രഹം, അപ്പോൾ പായസം വെക്കണം. നോക്കട്ടെ, പായസം വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കാം. അത് നമുക്ക് അത് തന്നെ കഴിക്കും. പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോയി, കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. തക്കാളിയും പിന്നെ പച്ചമുളകും ക്യാരറ്റും, തക്കാളിയും പച്ചമുളകും ക്യാരറ്റും മേടിച്ചു, ഇതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇനി ഞാൻ രാവിലെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരമ്മയും മോളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അവൻ മോൾക്ക് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു മോൾക്കാണെങ്കിൽ കൂട്ടുകാരെയൊക്കെ കാണിക്കാൻ ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു, സന്തോഷമായിട്ട് പോയി. പിന്നെ വേറൊരു കുഞ്ഞു മോളും, അക്ഷര എന്നാ പേര്, മോളും അമ്മയും കൂടെ വന്നു. ആ മോക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞു കേട്ടോ. ആ അഞ്ചാറ് വയസ്സ് കാണും, മോനിക്കുട്ടൻ്റെ കടികളേറെ. അപ്പോൾ അക്ഷരക്കുട്ടി വന്നു. പിന്നെ വേറെ എന്താ വിശേഷം? അത് രണ്ടും ഞാൻ ഓർക്കുന്നുള്ളൂ, അല്ലാതെ ആരെങ്കിലും വന്നു.
ഇല്ലാട്ടോ. പിന്നെ പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം. ഇന്ന് വാങ്ങിച്ചതാട്ടോ. അപ്പൊ ഇത് ആരോട് മേടിച്ചെന്നൊക്കെ ഞാൻ കുളിച്ച് ലഭിച്ചിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികള് ഒന്നുമില്ല. ചോറിരിപ്പുണ്ട്. അമ്മ ഓ വാട്ടുകപ്പ വേവിച്ച തേങ്ങ ഒക്കെ ഇട്ടെടുക്കത്തില്ല. എന്തെങ്കിലും അതിനും കൊള്ളത്തില്ലല്ലോ. ഓ അതിനുണ്ടായിക്കാൻ ഒക്കത്തില്ല. ഉടനെ ഒടിഞ്ഞു പോവാൻ. ഇതെന്തോ കപ്പ വാട്ടുകപ്പ തേങ്ങ ഇട്ടതുണ്ട്. ചമ്മന്തി ചമ്മന്തി അയച്ചായിരുന്നു അമ്മ. ചമ്മന്തി നമുക്കൊരു മടിച്ചിരസം വെക്കാം. എന്നിട്ട് മീനും മത്ത ചോറും ഒന്നുമില്ല. ബോളി പായസം വെച്ചിട്ട് ബോളി പായസം എനിക്ക് ഐസോട്ട വേണ്ട. പകലത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരുന്നു. അപ്പൊ ഇനി പുളി ചെറുവൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഒരെണ്ണം അമ്മമ്മയ്ക്കാണ് കഴിഞ്ഞ. ഇനിയും കുറേ തുണികൾ മടക്കി വെക്കാനുണ്ട്. ഞാനവ മുമ്പേ കാണിച്ചില്ലേ ഒരു കമ്മൽ, അതിൻ്റെ പ്രിയങ്ങളെ കാണിക്കാം. ഇത് ഞാൻ വാങ്ങിച്ചത് കൊച്ചോളുടെ കയ്യിൽ നിന്ന് മേടിച്ച കേട്ടോ. കൊച്ചോൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, പേജ് ഓഫ് ഇയറിങ്സ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഈ കമ്മലുകളുടെ മാത്രം സെലക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി കമ്മലുകളൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പേജ് വിസിറ്റ് ചെയ്യണം. പേജ് ഓഫ് ഇയറിങ്സ് എന്നാണ് പേജിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലാണ് പേജ് ഉള്ളത്. FB അവളുടെ അക്കൗണ്ടിൽ ഇതിൻ്റെ പിക്കൊക്കെ കാണാൻ പറ്റും. അപ്പം അവളുടെ ആ ഒരു ചെറിയ സംരംഭം നിങ്ങൾ വിജയിപ്പിക്കണം കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ പോയി പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം അവളോട് വാങ്ങിയതാണ്. ഇന്ന് എനിക്ക് ഈ റെഡ് കളറ് അധികമില്ല, അധികമില്ല, നല്ല ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. വേറെ കുറേ കളക്ഷൻ ഉണ്ട്, നിങ്ങൾ കയറി ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കട്ടാക്കുന്നു. അപ്പോൾ മറക്കരുത് പേജ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പേജ് ഓഫ് ഇയറിങ്സ്. പിന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പുറകാലുള്ള വീഡിയോസിൽ വരുന്നത്. എന്തോ പടമോ കൊണ്ടുവാ. മോനുകുട്ടൻ്റെ പടം കാണിക്കാം. മോനുകുട്ടനെ വരച്ച പടം കാണിക്കാം. മടിച്ചു രസം വെക്കാൻ വേണ്ടി ഇന്നിച്ചിരി മല്ലിയിലൊക്കെ മേടിച്ചിട്ടു. മല്ലിയില നട്ടു വളർത്താനുള്ള പരിശ്രമം ഒക്കെ നടത്തിയെങ്കിലും വിജയിച്ചില്ല കേട്ടോ. വാങ്ങിക്കാൻ നിവർത്തി. പുളിവെള്ളം പുളി എടുക്കുമ്പോഴേ എനിക്ക് നാക്ക് പുളിക്ക്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളിയൊന്നും തിന്നു. അയ്യോ പച്ചമുളകും മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കും. കുരുമുളക് പൊടി ദേഷ്യം ഉപ്പും. അതുപോലെ മോനിക്കുട്ടൻ ഈ കുരുമുളക് കൂടിയുടെ മണം വരുന്നതിന് മോനിക്കുട്ടൻ പറഞ്ഞത് പനിയുള്ളപ്പോൾ രസം കുടിക്കണം. ഇച്ചിരി മല്ലിയില എടുത്തോണ്ട് വരട്ടെ. കഴുകാൻ അവിടെ വെച്ചേക്കും. കഴുകിക്കൊണ്ട് വരും. കറിവേപ്പില, മല്ലിയില, കണ്ടണം. മീനും കൂടെ വറക്കാം. മീനി വറക്കാം.
രസം റെഡിയായി. ചമ്മന്തി മാവ് കുറച്ചെടുത്ത് നമുക്ക് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാം കൂടെ എല്ലാം കൂടെ പുളിച്ചു പോകും. ചോറ് വേണോ? ചോറ് വേണോ? ചോറ് വേണോ? വേണോ? ഏ, എഴുന്നേറ്റ് വാ. മോനിക്കുട്ടൻ വന്ന് ചോറൊക്കെ വിളമ്പുന്നുണ്ട്. ആരൊക്കെയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു മോനിക്കുട്ടന് കറികളൊക്കെ കൊടുത്ത് പഠിപ്പിക്കണമെന്ന് കേട്ടോ. മോനിക്കുട്ടന് ചമ്മന്തിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിട്ട് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കറികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ചോറിനൊന്നതിനെക്കാട്ടിലും കഞ്ഞി കുടിക്കാനാണ് മോനിക്കുട്ടന് ഇഷ്ടം. അതിനാണ് ഈ ചോറ് വിളമ്പിയിട്ട് മോരേറിയും വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ. അങ്ങനെ നമ്മൾ അത്താഴം വിളമ്പുവാണ്. ഇതാണ് വാട്ടുകപ്പ തേങ്ങ ഇട്ടത്. ഇതിച്ചിരൂടെ വേവാനുണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഇഷ്ടമായത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മടിച്ച് രസം ഒഴിച്ചു മീൻ വറുത്തതും പിന്നെ നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരൻ വെച്ചത് ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കളയാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല. അത് മാത്രമല്ല, നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് കേടാവത്തൊന്നുമില്ലേ. അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും ഒക്കെ അറിയിക്കുന്നു. നമുക്കിനിയും അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.